യുകെയിലെ വിസ തട്ടിപ്പിന്റെ കഥകൾ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. യുകെയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്നു, പൈസ മേടിച്ച് ആൾ മുങ്ങുന്നു, ഫേക്ക് COSകൾ അടിച്ചു കൊടുക്കുന്നു, ഇങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഫേക്ക് വിസ നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവരുടെ ഓഫീസിലിരുന്ന, എംബസി എന്നല്ല അവരുടെ ഓഫീസിലിരുന്ന ഏജന്റ് വിസ അടിക്കുകയാണ് യുകെക്ക്. അതും 2 വർഷത്തെയും 3 വർഷത്തെയും വിസ അടിച്ച് നിങ്ങളുടെ ഇന്ന് 10-15 ലക്ഷം രൂപ മേടിക്കുന്ന ഏജന്റുമാരുടെ കഥയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതിന്റെ മെയിൻ ഓഫീസ്, ഈ തട്ടിപ്പിന്റെ മെയിൻ ഓഫീസ് ചെന്നൈയിലാണ്. റിക്രൂട്ട്മെന്റ് മുഴുവൻ നടത്തിയുള്ള മലയാളി പിള്ളേരാണ് റിക്രൂട്ട്മെന്റിന് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഈ മെയിൻ ഏജന്റിനെ കണ്ട ആൾക്കാർ വളരെ കുറവാണ്. ഇതിൽ ഏജന്റുമാരായിട്ട് നിൽക്കുന്ന നമ്മുടെ മലയാളികളായ, ഇതിനകത്ത് നിന്ന് ചെറിയൊരു കമ്മീഷൻ മേടിച്ച് നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഫ്രണ്ട് ലൈനിലുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കഴിഞ്ഞ ജൂൺ-ജൂലൈയോട് കൂടിയിട്ട് ഫേസ്ബുക്കിൽ ഇവർ ഒരു ഏജൻസി പരസ്യമിടുന്നു, യുകെയിലേക്ക് കേറർമാരെ ആവശ്യമുണ്ട്, ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, എക്സ്പീരിയൻസ് പ്രശ്നമല്ല, നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾ പൈസ തന്നാൽ മതി. ഇത് കേട്ട ഉടനെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ഓർത്ത് നിൽക്കുന്ന എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്തു. ഇതിന് അപ്ലൈ ചെയ്ത് ഇവർക്ക് COS കൊടുത്തു, COS കൊടുത്തു, ഇൻ്റർവ്യൂ അവരെടുത്തു. ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം ഇവർക്ക് COS കൊടുത്തു, ഫേക്ക് COS എല്ലാവർക്കും കൊടുത്തു. കുറേ പേരൊക്കെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിൽ, കുറച്ച് പേരെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ അനുസരിച്ച് കുറേ പേരൊക്കെ ആരും അറിയണ്ട, വിസ കൈ കിട്ടിയിട്ട് മറ്റുള്ളവരെ അറിയിക്കാം എന്നൊരു വിശ്വാസത്തോടെ നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് നല്ല പണി കിട്ടി ഈ കുറി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് പൈസ പോയി. COS കിട്ടിയപ്പോൾ 3 ലക്ഷം രൂപയാണ് ഏജന്റിന് കൊടുത്തത്. COS കിട്ടിയ ഓരോ ആൾക്കാരുടെ നിന്നും 3 ലക്ഷം രൂപ വെച്ച് മേടിച്ചു. അതിനുശേഷം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെന്നൈയിലെ VFS ഓഫീസിൽ ഇവർക്ക് അപ്പോയിൻമെന്റ്. സാധാരണ നമ്മളെല്ലാം കൊച്ചിയിലാണ് എടുക്കുന്നത്, കേരളത്തിലുള്ളവർ ഒട്ടുമുക്കാൽ ആൾക്കാർ കൊച്ചിയിലാണ് എടുക്കുന്നത്. ഇവർ പറഞ്ഞ ഒരു റീസൺ ഇതാണ്, ഇവരുടെ ഹെഡ് ഓഫീസ്, ഈ ഏജൻസിയുടെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്. അപ്പോൾ അവർക്ക് ചെന്നൈ VFS ഓഫീസിലുള്ള ആൾക്കാരെയാണ് പരിചയം, അതുകൊണ്ട് എല്ലാവരും ചെന്നൈയിൽ തന്നെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവർ VFS ഓഫീസിൽ പോയി, ഇവരെല്ലാവരും ബയോമെട്രിക് കൊടുത്തു, പാസ്പോർട്ട് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ കൊടുത്തിരുന്ന ഇമെയിലും പാസ്പോർട്ട് തിരിച്ചയക്കേണ്ട അഡ്രസ്സും ഈ ഏജൻസിയുടെ ചെന്നൈയിലെ ഓഫീസിൻ്റെ ആയിരുന്നു. അങ്ങനെ കൊടുത്തവരുടെ എല്ലാം വിസ ഓഫീസിൽ വന്ന ഇമെയിൽ ഈ ഏജൻസിക്ക് പോയി, പാസ്പോർട്ട് റിട്ടേൺ പോയത് ഈ ഏജൻസിയിലേക്ക് പോയി. 2-3 പേര് ഈ കൂട്ടത്തിലെ 2-3 ആൾക്കാർ അവരുടെ പാസ്പോർട്ട് റിട്ടേൺ വരേണ്ട അഡ്രസ്സ്, അവരുടെ ഹോം വീടിൻ്റെ അഡ്രസ്സ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്തപ്പം ഏജന്റ് പറഞ്ഞു, നിങ്ങൾ ആ പാസ്പോർട്ട് തിരിച്ചയച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് അയച്ചതാ, ഞങ്ങൾ വിസ എത്രയും പെട്ടെന്ന് അടുപ്പിച്ച് തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ പാസ്പോർട്ട് തിരിച്ചു മേടിച്ചു. അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഏജന്റ് സ്വന്തം ഓഫീസിലിരുന്ന് വിസ അടിച്ചു പാസ്പോർട്ടിൽ. അതായത് 2-3 വർഷത്തെ വിസയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അറിഞ്ഞിടത്തോളം ഏകദേശം 30-35 പേർക്കാണ് ഇവർ വിസ അടിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം തൊട്ട് 20 ലക്ഷം രൂപ വരെ കൊടുത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ബേസിക്കായിട്ട് ഇതിന് കണ്ടുപിടിക്കേണ്ട ഒന്ന്, മനസ്സിലാക്കേണ്ട ഒന്ന്, 2 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഫേക്ക് COS കൊടുത്തവർക്ക് മനസ്സിലാക്കായിരുന്നു. ചെന്നൈയിലെ അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പം ഇവർക്ക് മനസ്സിലാക്കായിരുന്നു ഇത് ഫേക്കാണെന്നുള്ള കാര്യം. 3-ാമത് ഇവരുടെ ഇമെയിൽ അഡ്രസ്സോ ഇവരുടെ അഡ്രസ്സോ കൊടുക്കാൻ സമ്മതിക്കാതിരുന്നപ്പം അതിനകത്തും തട്ടിപ്പിൻ്റെ നല്ല ഒരു കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. 4-ാമതുള്ളത് സാക്ഷാൽ വിസ തന്നെ. യുകെയിലേക്ക് എപ്പോഴും കിട്ടുന്ന വിസ എന്ന് പറഞ്ഞാൽ എൻട്രി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മാസത്തെ വിസയാണ് കിട്ടുന്നത്. അതായത് വിസ ഇഷ്യൂ ചെയ്യുന്ന അന്ന് തൊട്ട് 90 ഡേയ്സിനുള്ളിൽ നമ്മൾ യുകെയിൽ വരും. ആ നമ്മുടെ പാസ്പോർട്ട് കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ നിന്നാണ് നമ്മുടെ വിസ കളക്ഷൻ, നമ്മുടെ ബയോമെട്രിക് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്, അല്ല നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തല്ല കിട്ടുന്നത്. ഇവർക്ക് ഈ ഏജന്റ് 2 വർഷത്തെ വിസ അടിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്, 3 വർഷത്തെ വിസ അടിച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. ആ വിസയിൽ അടിച്ചിരിക്കുന്നത് ഇവർ VFS ഓഫീസിൽ പോയപ്പോൾ അവരെടുത്ത ഫോട്ടോസ് അല്ല, ഇവരുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഏജന്റ് വിസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മേടിച്ചു. ആ ഫോട്ടോയാണ് ഈ വിസയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തോ ഒരു ക്ലാരിഫിക്കേഷൻ മേടിക്കാതെ
അല്ലെ മറ്റുള്ളവർ പറഞ്ഞ് വിശ്വസിക്കാതെ ഇവരെ ഏജന്റ് പറഞ്ഞ് കേട്ട് ചെന്നൈയിൽ ചെന്നു, യു കെക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ ചെന്നു, ചെന്നൈയിൽ നിന്ന് ഏജന്റ് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡൽഹിയിലേക്ക് അയച്ചു. ഡൽഹിയിൽ ചെന്ന് ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് കയറാൻ നേരം അവിടുന്ന് വിസ ക്ലിയറൻസ് വേണം. വിസയ്ക്ക് വിസയും കൊണ്ട് ചെന്നപ്പം ചെക്ക് ഇൻ കൗണ്ടറിൽ തന്നെ അവർ പറഞ്ഞു ഇത് ഫേക്ക് വിസയാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് പോകാൻ നിന്ന് ഏഴോ എട്ടോ പേര് ചെന്നപ്പോഴാണ് ഈ കഥകൾ പുറത്തു വരുന്നത്. തട്ടിപ്പിൻ്റെ മാരകമായ വേർഷൻ, അല്ലാതെ എന്താ പറയുക? തട്ടിപ്പ്, അതായത് മനുഷ്യനെ കൊന്നും പൈസ വേണം എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഇവർക്ക്, ഈ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു ഏജന്റിന്റെ പൈസയുടെ ആർത്തി മൂലം വന്നിരിക്കുന്നത്, അവർക്ക് 10 കൊല്ലത്തേക്കിന് യു കെക്ക് യാതൊരുവിധ വിസയ്ക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ കൊടുത്തിരുന്ന ഇമെയിൽ അഡ്രസ്സിൽ, അതായത് ഈ ഏജന്റിന്റെ ഇമെയിൽ അഡ്രസ്സിൽ 10-year warrant വന്നിട്ടുണ്ടാവണം. പക്ഷേ ഇത് ഇവരെ അറിയിച്ചിട്ടില്ല, ഇവരെ ആരെയും അറിയിച്ചിട്ടില്ല. ഈ ഏജന്റ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഏജന്റ് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന എഡിറ്റ് ചെയ്തൊരു ഇമെയിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് വിസ റിജക്റ്റ് ആയി, റിഫ്യൂസ് ആയി എന്ന് പറഞ്ഞൊരു ഇമെയിലാണ് ഇവർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അത് ഈ പ്രശ്നമായതിന് ശേഷം നേരത്തെ മുതലേ പറയുന്നതാണ് 10, 12, 15, 20 മേടിച്ച് വരുന്ന ഏജന്റുമാരിൽ കൂടുതലും തട്ടിപ്പാണ്, അതിൽ പോയി പെടരുത് എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് കൊണ്ട് ആർക്കും ഇതിനൊരു ആരും നമ്മളോടൊന്നും പറയത്തില്ല. കാരണം തട്ടിപ്പാണെന്ന് നമ്മൾ പറയും, കാരണം അവർ നന്നാവുന്നതുകൊണ്ട് നമുക്കുള്ള അസൂയ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് വന്ന് പറ്റിയൊരു അബദ്ധമാണ് കൂടുതൽ ആൾക്കാർക്കും ഇത്. ആരും നന്നാവുന്നതുകൊണ്ട് നമുക്കൊരു ഒരു അസൂയയില്ല. പക്ഷേ ഒരു സിഒസ് അല്ലെങ്കിൽ ഒരു വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു ഫേക്കായിട്ടാണ് നീങ്ങുന്നത്, ജെന്യൂൻ അല്ലാതായിട്ടാണ് നീങ്ങുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഫേക്കാണ്, അതിന് പോകരുത് എന്ന് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളോടുള്ള ശത്രുത കൊണ്ടല്ല, നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാനാണ് എന്നുള്ള ഒരു കാര്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് 2010 എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. 2010 ഞാൻ കൊച്ചിയിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ സെമിനാറിന് പോയി. സെമിനാറിന് ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഒരു 500 രൂപയുള്ളൂ അന്ന്, 500 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് അവർ സെമിനാറിന് കയറി. സെമിനാറിന് കയറിയപ്പം ഏകദേശം ഒരു 100 പേരുടെ അടുത്ത് രജിസ്റ്റർ ഈ സെമിനാറിന് വന്നിട്ടുണ്ട്. 500 രൂപ വെച്ച് 100 പേരുടെ അവരുടെ ഒരു ദിവസത്തെ വരുമാനമാണ്, ഒരു സെമിനാർ നടത്തുന്ന ഒരു ദിവസം വരുമാനമാണ്. കയറിയിരുന്നു, സൂട്ടൊക്കെ ഇട്ടൊരു പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ യു കെയിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, നിങ്ങൾക്ക് ഉടനെ PR ആവും, PR ആയതിനു ശേഷം സിറ്റിസൺഷിപ്പ് ആവും, നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ല. പറയുന്ന വേറെ രീതിയിലാണ്, ഹീത്രൂ എയർപോർട്ടിൽ ചെന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ സായിപ്പുമാർ ജോലി ചെയ്യാൻ ആളില്ല, സായിപ്പുമാർ ഹീത്രൂ എയർപോർട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടാവും, നിങ്ങളോട് 5 pound ഉം 6 pound ഉം ഒക്കെ നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറയും. 15 pound കുറഞ്ഞൊരു ജോലിക്ക് പോകരുത് എന്ന് ആ സെമിനാറിന് വന്ന ഞാൻ അറ്റൻഡ് ചെയ്ത സെമിനാറിന് വന്ന ആൾ പറഞ്ഞാണ്. ഞാൻ ഏതാനും മാസങ്ങൾക്ക് ആ ഏജൻസി വഴി പോയില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഒരു കസിൻ വഴി ജെന്യൂൻ ആയിട്ട് ഞാൻ യു കെയിൽ വന്നിറങ്ങി, ഹീത്രൂ എയർപോർട്ടിൽ വന്നു. അവിടെ ജോലിക്ക് വേണ്ടി ആളെ തപ്പിക്കുന്ന ഒരു സായിപ്പിനെയും കണ്ടില്ല. ഹീത്രൂവിൽ വന്നു, യു കെയിൽ വന്നു, ജോലി കിട്ടാനുള്ള കഷ്ടപ്പാട് അനുഭവിച്ച് നരകിച്ച് സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് ഇപ്പം ഈ 13-14 വർഷങ്ങൾക്ക് ശേഷം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ നാട്ടിൽ ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്, നാട്ടിൽ ആ സെമിനാറിൽ അന്ന് പറഞ്ഞ ആ പുള്ളി യു കെയിൽ ഇന്ന് വരെ വന്നിട്ടുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. യു കെ ഉരുണ്ടാണോ പരന്നാണോ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയില്ല. അങ്ങനത്തെ തള്ളുതള്ളുന്ന ഏജന്റുമാരാണ് നാട്ടിലുള്ളത്. ഇവരുടെയൊക്കെ കെണിയിൽ പോയി ചാടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരൊക്കെ സെമിനാറിന് ചെന്നിരിക്കുന്ന കുട്ടികൾ, പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരിലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ, ഇവർക്കൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് ഈ തട്ടിപ്പ് കൊണ്ട് 10, 15 വർഷമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ പറയുന്ന എല്ലാ ഏജൻസികളും തട്ടിപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജെന്യൂൻ ആയിട്ട് നല്ല ഡീസൻ്റ് ആയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പോലും അന്യായമായിട്ട് പൈസ മേടിക്കാതെ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളും ഏജൻസികളും നടത്തുന്നുണ്ട്. ഒരു ഏജൻസികളുമായിട്ട് എനിക്ക് നല്ല കോണ്ടാക്ട് ഉള്ള ഒരാളാണ്. നല്ല ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ഏജൻസികളിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യാറുമുണ്ട്. അങ്ങനെ ഉള്ള ഏജൻസി നടത്തുന്നത് തട്ടിപ്പ് കൊണ്ട് മാത്രം നടക്കുന്ന കുറേ ഏജന്റുമാരുണ്ട്. അവരുടെ ഇടയിൽ പോയി ചാടാതിരിക്കുക. ദയവ് ചെയ്ത് തല കൊണ്ട് വെച്ച് കൊടുക്കരുത് അമ്മാവണ്ടിയുടെ അടിയിൽ, അല്ലെ പാണ്ടിലോറിയുടെ അടിയിൽ. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞ് മോൻ ലണ്ടനിൽ പോവുക,
യു കെക്ക് പോവാന്നും പറഞ്ഞ് പെട്ടിയും പാക്ക് ചെയ്ത് ഡൽഹി എയർപോർട്ടിൽ ചെല്ലുമ്പം ആണ് അറിയുന്നത് ഈ വിസ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഈ വിസ ചെന്നൈയിൽ ഓഫീസിലിരുന്ന് ഒരുത്തൻ സ്വന്തമായിട്ട് അവൻ്റെ പ്രിന്ററിൽ അടിച്ചെടുത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് അറിയുന്നത്. അങ്ങനെ ഒരു അബദ്ധമൊക്കെ അത് 20 ലക്ഷം രൂപ കൊടുത്തിട്ട്. ദയവ് ചെയ്ത് എല്ലാവരും കെയർഫുൾ ആയിരിക്കുക. യു കെയിലേക്കെന്നല്ല, ഇപ്പം കുറേ തട്ടിപ്പ് കുറേ ഏജൻറ്റുമാർ ഇറങ്ങിയിട്ടുണ്ട്. ലക്സംബർഗിലേക്ക് ജോലികൾ മേടിച്ചതരാമെന്ന്. ലോകത്തിൽ ജീവിക്കാൻ ഏറ്റവും നല്ല രാജ്യങ്ങളിലൊന്നാണ് ലക്സംബർഗ്. ലക്സംബർഗിലേക്ക് വർക്ക് വിസ മേടിച്ചതരാം. ലക്സംബർഗിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന അവിടുത്തെ ഗവൺമെൻറ് ഡയറക്റ്റാണ്. ഒരു പ്രൈവറ്റ് ഏജൻസികൾക്ക് അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഏജൻറ്റുമാരെ, ഇങ്ങനത്തെ കുറുക്കന്മാരെ തിരിച്ചറിഞ്ഞ് അവരുടെ വായിൽ കൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഒരു വിസയുടെ ഓഫർ അല്ലെങ്കിൽ ഒരു COS വന്നു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ട് അത് ചെക്ക് ചെയ്യുക. VFSൻ്റെ അപ്ലിക്കേഷനൊക്കെ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓഫീസിൽ എടുക്കാം. അവർ പറയുന്നിടത്ത് തന്നെ എടുക്കണം എന്നില്ല, അവർ പറയുന്ന ഏജൻറ്റുമാർ പറയുന്ന വാശികൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക. അവർ COS തന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവരൊന്നല്ല വിസ തരുന്നത്, നമ്മൾ അവർ COS പ്രൊവൈഡ് ചെയ്യുന്നതിന് ഏജൻറ്റുമാരെ നല്ല പൈസ മേടിക്കുന്നതാണ്. അപ്പോൾ ഏജൻറ്റുമാരെ വളരെയധികം സൂക്ഷിക്കുക. വീണ്ടും തട്ടിപ്പുകൾക്ക് ഇങ്ങനത്തെ നിർഭാഗ്യകരമായ കഥകൾ ഇനിയും കേൾക്കാൻ ഇടവരരുതേ എന്ന് പ്രതീക്ഷയോടെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ടേക്ക് കെയർ.